കൊൽക്കത്ത ടൗണിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ദൂരത്ത് ചക്ല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ചക്ല എന്ന് പറയുമ്പോൾ നോർത്ത് 24 പർഗൻസ് എന്നൊരു ജില്ലയാണ്. അതിനകത്തുള്ളൊരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം ചക്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചക്ലയിലെ ജീവിതങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. റിയാസും സുബീലും അവിടെ വണ്ടിയിലുള്ളത്. ബി ബ്രോക്കപ്പ് ഞാൻ അഷ്റഫ് എക്സൽ. വെൽക്കം ടു ഇംഗ്ലീഷ് കഫെ സെക്കൻഡ് ഗിയർ ബൈ റൂട്ട് റെക്കോർഡ്സ്. നമ്മൾ താമസിച്ചത് ഇവിടെ ഈ ചക്ലയിലുള്ള ഒരു ഗസ്റ്റ് ഹൗസിലാണ് കേട്ടോ. ഈ ചക്ല എന്ന് പറയുന്നത് ഒരു ഒരു ടിപ്പിക്കൽ ഒരു ഒരു വില്ലേജ് ആണ്. ഒരു ചെറിയ ഗ്രാമമാണ്, വളരെ ചെറിയ ഗ്രാമം, വളരെ ചെറിയ ഗ്രാമമാണ്. ഇവിടെ ഒരു മന്ദിരമുണ്ട്, ചക്ല മന്ദിർ എന്ന് പറയും. ഈ ഇങ്ങോട്ട് പുറത്തുനിന്ന് ആളുകൾ വരുന്നത് ഈ അമ്പലത്തിലേക്ക് മാത്രമാണ്. ഒരുപാട് ആളുകൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് ചക്ല മന്ദിർ. ഒരു ബാബ ലോകനാഥ് ബ്രഹ്മചാരി എന്ന് പറയുന്ന ഒരു ബാബയുടെ പേരുള്ള അമ്പലമാണ്. അദ്ദേഹം 1700s ജനിച്ചത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ജനിച്ചപ്പോഴേ അദ്ദേഹത്തിന് അച്ഛൻ്റെ നാല് മക്കൾ ഒരാളായിട്ട് ജനിച്ചത്. അപ്പോൾ നാല് മക്കൾ ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരാളെ സന്യാസി ആക്കാമെന്ന്. അപ്പോൾ ഒരു 10 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ അവിടുത്തെ ഒരു പുരോഹിതൻ ഈ ബാബയുടെ ഉള്ളിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞിട്ട് ബാബയെ തന്നെ സന്യാസിയാക്കാൻ തീരുമാനിച്ചെന്നും അങ്ങനെ അദ്ദേഹം വലിയ ആളാവും ആയി എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. പക്ഷേ അദ്ദേഹം ജനിച്ചത് ഇവിടെ അല്ലാന്നും വേറൊരു സ്ഥലത്താണെന്നൊരു ഡിസ്പ്യൂട്ട് അതിനിടയ്ക്കുണ്ട്. എന്തായാലും ഈ അമ്പലം ലോകനാഥ് ബ്രഹ്മചാരി ബാബ ക്ഷേത്രം എന്നറിയപ്പെടുക, ചക്ല മന്ദിർ. നമ്മുടെ ഗാന്ധി ക്ഷേത്രത്തിലൊരു ഒരു മരം ഉണ്ടായിരുന്നില്ലേ, ആഗ്രഹമരം അല്ലേ? അതെ അതെ, ആഗ്രഹമരം. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഒരു ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നമ്മൾക്ക് പോയിട്ട് മെഴുകുതിരി കത്തിക്കാം, അതുപോലെ ഈ സാമ്പ്രാണിയൊക്കെ കത്തിക്കാം. സാമ്പ്രാണിയൊക്കെ കത്തിക്കുമ്പോൾ അതിനകത്തിനകത്ത് പ്ലാസ്റ്റിക് കവറില്ലേ, അത് ആഗ്രഹം എന്താണോ അത് മനസ്സിൽ വിചാരിച്ചിട്ട് അവിടെ കിട്ടുക. അങ്ങനത്തെ കുറേ വിശ്വാസങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അവിടെ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും അതെല്ലാം കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. റിലീജിയസ് ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ് കേട്ടോ. ഈ ശനി ഞായറൊക്കെ വലിയ വലിയ ബസ്സുകളാണ് ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്നത്. ഇനി ഈ ഒരു മന്ദിരം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും ഒരു പക്ക വില്ലേജ്. ആ അതാ ഞാൻ പറഞ്ഞു തരുന്നത്. ചക്ല എന്ന് പറഞ്ഞ സ്ഥലം ഒരുപാട് ആളുകൾ പലതരത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ വില്ലേജ് ആണ്. എന്തായാലും ബാക്കി ചക്ലയിലെ വിശേഷങ്ങളിലേക്ക് പോവാം. വണ്ടിയോടെ അത് ചെരുപ്പ് എടുക്കട്ടാ, ചെരുപ്പ് ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതേ ഒരു പരിഷ്കാരി ഉണ്ടോ, പരിഷ്കാരി ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ടീ ഷർട്ടൊക്കെ ഇട്ടിട്ട് പോകണണ്ട. സൂപ്പർ അല്ലേ. ഈ മന്ദിരിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മളെ വണ്ടി കിടക്കുന്നത്. ഈ ചെങ്ങൈമാരൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. എന്തോ അവിടെ പുറത്തിറങ്ങി കൂടുറോ, പുറത്തിറങ്ങി കൂടുറോ. ആ പോയി വന്നു. പരിപാടി നമ്മൾ ചക്ലയിലെ ജീവിതങ്ങൾ കാണാൻ പോവാണ്. ചക്ല വണ്ടി കൊണ്ട് പോണോ? ഇദ്ദേഹമാണ് ജുണ്ടു ബായ്. ഹായ്. ഇദ്ദേഹമാണ് നമ്മളെ ഇവിടെ ചക്ലയിലെ കാഴ്ചയിലൊക്കെ കാണാൻ വേണ്ടി കൊണ്ടുവന്നത്. നാസർ ബായിയുടെ സുഹൃത്താണ്. അപ്പോ ഒരു ഇത്തിരി നേരം ഡ്രൈവ് ചെയ്തപ്പോ, ഡ്രൈവ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തിയപ്പോഴത്തേക്കും നമ്മള് നേരത്തെ കണ്ട ആ ഒരു സ്ഥലത്തിന്റെ ഒരു എക്സ്ട്രീം ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലേ വേറൊരു സ്ഥലത്ത് വില്ലേജ്. പക്കാ വില്ലേജ്, പക്കാ വില്ലേജ് പറഞ്ഞ ചെറിയ റോഡ്, റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ടാറ് ചെയ്തിട്ടുണ്ട് തന്നെ ഉള്ളു. ഫുള്ള് കൃഷി സ്ഥലങ്ങള്, പാവം പാവം മനുഷ്യന്മാർ താമസിക്കുന്നത്, കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ. ആ സൈക്കിളിൽ പോകുന്ന ആളുകള് കണ്ടോ, സൈക്കിളിന്റെ യൂസേജ് ഇവിടെ ഭയങ്കര കൂടുതലാന്ന് പറഞ്ഞിരുന്നത്. എല്ലാരും സൈക്കിളിലാണ്. ദീപനോ, ഈ പെൺകുട്ടികൾ പോകുമ്പോ മാത്രം നിങ്ങൾക്ക് ശുഷ്കാന്തി ഉണ്ട്. അതാണ് കോട്ടക്കിട്ട് ഇറങ്ങിക്കാണ്. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് ഇവിടെ ജാതിക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ട് കേട്ടോ അല്ലെ. നമ്മുടെ നാട്ടിലും ഉണ്ട്, ഒളിഞ്ഞ് ആണെന്നുള്ളൂ, വളരെ പ്രകടമായിട്ട് തെളിഞ്ഞിട്ട് കുറവാണ്, ഒളിഞ്ഞാണ് നമ്മുടെ നാട്ടിൽ. ജാതിക്കാല പ്രാധാന്യം ഇപ്പോഴും ഉണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അത് വളരെ അഭിമാനത്തോടെ ഞാൻ അതാണ് എന്നൊക്കെ അല്ലെ. പേരിന്റെ കൂടെ ടൈറ്റിൽ ഉണ്ടാവും, ടൈറ്റിൽ ആയിട്ട് ഉണ്ടാവും. അപ്പൊ നമ്മള് പരിചയമില്ലാത്ത ആളോട് വന്നു കഴിഞ്ഞാൽ നമ്മള് പേര് പറഞ്ഞപ്പോ എന്താ പേര് ചോദിച്ചു, അഷ്റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ എന്താന്ന് ചോദിക്കും. അവർക്ക് പേര് അറിയേണ്ട കാര്യം നിർബന്ധമില്ല, നമ്മൾ ടൈറ്റിൽ അറിഞ്ഞാൽ മാത്രം മതി. ഒരുപാട് ജാതികളാണ്, 100 കണക്കിനൊക്കെ ജാതികളായിരിക്കും. ഓരോ മതത്തിലും ഉണ്ട്.
അതിൽ ഒന്നാമത്തെ നമ്മുടെ ഘോഷ്, അതായത് പോർത്തോ ഘോഷിന്റെ അടുത്ത് നമ്മള് ഭക്ഷണം കഴിച്ചിരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അതില് ഒരു അത് ജാതിയാണ്, ഘോഷ് എന്ന് പറയുന്നത് ജാതിയാണ്. ജാതിയാണ്. പിന്നെ മുണ്ടാലുണ്ട്, മുസ്ലിങ്ങളില് കുറെ മുണ്ടാല്, അതുപോലെ എന്താ പറയാ അൻസാരി എന്നൊക്കെ പറയാം. കൊറേ കൊറേ എല്ലാം ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഒരുപാട് ജാതികളുണ്ട്. അതിലത്തെ ഒരു ഈ ചാറ്റർജി മുഖർജി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ വലിയ വലിയ ജാതികളുണ്ട്, താഴ്ന്ന ജാതികളൊക്കെ ഉണ്ട്. താഴ്ന്നൊക്കെ പറഞ്ഞാൽ അവര് പറയുന്ന കേട്ടോ, നമ്മൾ ഓരോ ജാതികൾക്കും ഓരോ ജോലിയാണ്, ഉയർന്നത് നമ്മൾ വിശ്വസിക്കുന്നില്ല, അവർ വിചാരിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള ഓരോ ജാതികളും ജാതിയിൽ ഉൾപ്പെട്ട മനുഷ്യന്മാരും ഓരോരോ തരം ജോലികൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. നമ്മളിപ്പോ എത്തിയത് ഘോഷ്പട അല്ലേ, ഘോഷ് എന്ന വിഭാഗക്കാര് ഉണ്ട് ഈ ഭാഗത്ത്, കുറേ അവർ താമസിക്കുന്ന ഏരിയയിലാണ്. ആ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു വിഭാഗം ആളുകൾ ഒരു ഏരിയയിലാണ് കേന്ദ്രീകരിച്ചിട്ടാണ് താമസിക്കുക അല്ലേ. ഇപ്പം നമ്മൾ എത്തിയത് പാല് കറക്കുക, പാലുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുക, പശുവിനെ കറന്നിട്ട് പാലെടുത്തിട്ട് പാലുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നു. ആ ഇങ്ങനെ ഒരുപാട് പേര് സൈക്കിളിൽ കണ്ടല്ലോ, വലിയ കുടത്തിൽ പാല് വെച്ചിട്ട് കൊണ്ടുപോകണം. അപ്പൊ ചോദിച്ചപ്പോ നാസർ ബന്ധുവാണ് നമ്മളോട് പറഞ്ഞത് ഇവർ ഘോഷ് ആണെന്ന്. അപ്പൊ നമ്മൾ ഇവിടെ ഫിഷിങ്ങിന് വേറൊരു സംഭവം ഉണ്ട്. നമ്മൾ വന്നതിപ്പോ ഘോഷ് എന്ന് പറയുന്ന വിഭാഗം താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ ഒരു വീട്ടിൽ അവർ പാലുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അന്ന് പോയോക്കാം. നമ്മുടെ ടുട്ടു ടോട്ടോ, ഇതാണ് നമ്മുടെ ടോട്ടോ കേട്ടോ. നമ്മൾ പണ്ട് കൊൽക്കത്ത വന്നപ്പോഴും ഒരുപാട് സഞ്ചരിച്ച വണ്ടിയാണ്. ഇവിടത്തെ ഏറ്റവും ആപ്റ്റായ വണ്ടി തന്നെ ഉണ്ടോ, ബാറ്ററി ഓട്ടോ, പേര് ടോട്ടോ എന്നാണ്, നല്ല ക്യൂട്ട് നെയിമാണ്. ഇതൊരു ഘോഷ് വിഭാഗത്തിൽപ്പെട്ട ഒരു ടീമിന്റെ വീടാണ് കേട്ടോ. ഇവരിവിടെ എന്തോ ചെയ്യുന്നുണ്ട് പാല് കൊണ്ട്, നമുക്കതൊന്ന് കാണാം. ഹായ് ഭയ്യ, ഇത് ഒരു ഏരിയ കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഈ ഘോഷ് വിഭാഗക്കാർ നടത്തുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതായത് ഇവിടെ നിലവിൽ 6 പേരുണ്ട്. ഇവർ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ ചെറിയ വണ്ടിയിൽ പാല് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് ഇവിടുന്ന് സന എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. സന എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മളെ ഏതാണ് ആ സാധനം എന്നറിയില്ല. പാല് മൊത്തം കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് സന ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് ബേക്കറികളിലേക്ക് സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. പിന്നെ ബേക്കറികളിൽ ഈ മിക്ക സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സനയാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ തിളപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോ ഒരു 10 മുമ്പ് ഇതുപോലെ വെറും ഒരു പാലായിരുന്നു. ഇത് മുമ്പ് ഒരു ചെയ്തു വെച്ചാണ്. ഇതിൽ നിന്ന് ഈ മഞ്ഞ വെള്ളം എടുത്തിട്ട് ഒഴിച്ചപ്പോഴാണ് 10 കൊണ്ട് ഇതേ ആ തിളപ്പിച്ച പാൽ ഇതുപോലെ ആയത്. ജസ്റ്റ് 10 കൊണ്ട് മാത്രം. ഇനി ഇതാ ഈ വെള്ള സാധനം ഉണ്ടല്ലോ, അതാണ് സന, അതാണ് ഇവര് ഇവിടുന്ന് പാക്ക് ചെയ്ത് ബേക്കറികളിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലോ. ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ ഇവിടെ ഫുൾ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നമ്മള് വന്നപ്പോ 10 മുമ്പേ ഈ ഉറവിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ചെയ്തു വെച്ചാൽ കേട്ടോ. ഈ 10 കൊണ്ട് ഇത് ഈ രീതിയിലായി. ഇവര് വീടുകളിൽ നിന്ന് പാല് കൊണ്ടാണ് ഉപയോഗിക്കുന്ന സൈക്കിളാണോ. ഈ ഒരു സൈക്കിളിന് ഒരാള് 100 പാല് കൊണ്ടിരുത്തത്, 100 അങ്ങനെ ഹാൻഡിൽ ഈ ഫ്രണ്ട് ഹാൻഡിൽ മേലെ ഇവിടെ 20 അങ്ങനെ ബാക്കിലും ഒക്കെ ആയിട്ട് പോട്ടെ. ഈ 25 വെച്ചിട്ട് തന്നെ കേട്ടോ അവൻ. അയ്യോ ആള് കറിയില്ല, അയ്യോ അയ്യോ ആള് കറ. ഞങ്ങളെ കാശ്മീർ വെച്ചാണോ. ഇനി അത് പാക്ക് ചെയ്തിട്ട് ബേക്കറിയിലേക്ക് പോകും പറഞ്ഞല്ലേ, അത് ഏകദേശം വൈകുന്നേരം ഒരു 6 ആവൂത്രേ. അവസാനം എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് അവസാനം വന്ന ബാക്കി വന്ന ഒരു മഞ്ഞ വെള്ളം അല്ലേ, അത് പിന്നെ പശുവിന് കുടിക്കാൻ കൊടുക്കുക അത്ര ചെയ്യുക. പിന്നെ നാളത്തെ ആദ്യത്തെ ബാച്ചിന് ഉറ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം അവിടെ സ്റ്റോക്ക് ഉണ്ട്, അത് എടുത്ത് വയ്ക്കും. പിന്നെയുള്ള ബാച്ചുകളൊക്കെ വീണ്ടും അതിൽ നിന്ന് എടുക്കുന്ന മഞ്ഞ വെള്ളം കൊണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്തെടുക്കും. നല്ല രസമാണ്. കുറച്ച് കൂട്ടുകാരൻ തൈര് നമുക്കുണ്ടോ? തൈരല്ലോ, സന സന അല്ല, മറ്റേ ഉറ ഒഴിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ അത് തൈരായിരിക്കും. സന ഉണ്ടാക്കുന്ന പ്രോസസ്സ് നമ്മൾ കണ്ടു. ഇനി സന കൊണ്ട് കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ടീമുണ്ട് എന്ന് പറഞ്ഞു ഈ ഭാഗത്ത്. നമുക്കൊന്ന് അങ്ങോട്ട് കൂടി പോയി നോക്കാം. നമ്മുടെ ബ്രോയുടെ ബൈക്കുണ്ട്, സ്പ്ലെൻഡർ.
ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ നമ്മൾ ഇതിമേ പോണത് നമ്മളെ വണ്ടി പിന്നാലെ വരട്ടെ അമ്മേ ഓക്കെ ആ ഇതെല്ലാം കടുക് കൃഷിയാണ് കേട്ടോ, കടുക് പാടങ്ങളാണ്. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ നിറയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഇപ്പോൾ എല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. അപൂർവം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ബാക്കിയുള്ളൂ. കമ്പാരിറ്റീവ്ലി ഒരു വലിയ സ്ഥലം, ഒരു അങ്ങാടി, ഒരു സിറ്റി. നമ്മൾ ആ പക്ക വില്ലേജിൽ നിന്ന് വിട്ടിട്ട് അവിടെ തന്നെ ഉണ്ടോ? അതായത് ഒരു ഓ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. അവിടെ ചെറിയൊരു അങ്ങാടിയാണ്. ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ആ സന ഉപയോഗിച്ചിട്ടുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന കടകളുണ്ട്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ മുഴുവൻ കടകൾ അടഞ്ഞു കിടക്കുകയാണ്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതായത് ഉച്ചക്ക് ഒരു 2 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ മൊത്തം ക്ലോസ് ചെയ്യും. എല്ലാ കടകളും ക്ലിനിക്കുകളും ഡോക്ടർമാരും എല്ലാവരും അല്ലേ, മുഴുവൻ സംഭവങ്ങളും ക്ലോസ് ചെയ്തിട്ട് അവർ വീട്ടിൽ പോകും, റെസ്റ്റ് എടുക്കും. ഇനിയിപ്പോൾ ഒരു 4 മണിക്ക് കഴിഞ്ഞിട്ടാണ് ഇവർ തുറക്കുക. അത് ശരിക്കും നല്ലൊരു സംവിധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് നാട്ടിലാക്കാൻ പറയാം. ഇത് സംഭവം എന്താ പറയുക, നാട്ടിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കടക്കാരൻ റെസ്റ്റ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ അവൻ്റെ അതേ ബിസിനസ് ചെയ്യുന്ന മറ്റൊരു കടക്കാരൻ അവിടെ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ ഇവന് പോകാൻ തോന്നില്ല. അല്ല, അതൊരു സത്യമാണ്. കാരണം ഇവന് വരേണ്ട ബിസിനസ് അങ്ങോട്ട് പോകും. പക്ഷേ എല്ലാവരും അടച്ചു പോവുകയാണെങ്കിൽ ഉച്ചക്ക് കുറച്ചു നേരം കുടുംബത്തിലിരിക്കാം അല്ലേ, കുട്ടികളായിട്ടോ അതൊക്കെ ചിലവഴിക്കാനൊക്കെ പറ്റും. നല്ല പരിപാടിയാണ് കേട്ടോ ഈ സിസ്റ്റം. പക്ഷെ നമുക്കിപ്പോൾ ഇതൊരു അടിയാണ്, നമുക്ക് ഇവിടെ കുറച്ച് സമയം വേസ്റ്റാണ്. നമ്മൾ ഇങ്ങനെ വായും പൊളിച്ച് നടക്കുകയാണ് ഈ വഴിക്കൊക്കെ. എന്ത് കാണാനാ വേറെ, തുറക്കട്ടെ എന്തായാലും. ഇത് കണ്ടോ, മുകളിലേക്ക് പോവാനുള്ളൊരു സ്റ്റെപ്പാണ്. നമ്മള് സാധാരണ കോണിയൊക്കെ ചാരി വെക്കണ പോലെ ചാരിച്ചിട്ടുണ്ട്. സംഭവം കോൺക്രീറ്റ് ആണ് കേട്ടോ. കൊള്ളാല്ലേ, കൊള്ളാം. എന്തായാലും കടകൾ എപ്പ തുറക്കും അറിയില്ല. ഇതേ ഒരു കട തുറന്നേക്കണല്ലോ, ഉള്ളി അസോസിയേഷനിൽ ഇല്ല തോന്നുന്നു. അതായത് ജഗദാബിന്ന് ഒരു 4 സ്മാഷ് അടിച്ചതിന് ശേഷം നമ്മുടെ ബീബ്രോ കണത്തിലേക്ക്, വീണ്ടും കണത്തിലേക്ക്, ചക്കളേന്ന് ബീബ്രോയുടെ വരവാണ്. ഒരു 4 സിക്സ് അടിച്ചിട്ട് ബാക്കി പരിപാടി ഉള്ളു. എവിടെ ബാറ്റ്? എവിടെ ബ്രോ അമ്പി അമ്പി കൈ നീട്ടിയ പിന്നെ ബോള് തരുമല്ലോ ആരായാലും. കൈ നീട്ടിയപ്പോ തന്നു അവര് മനസ്സിലായി, ഇന്നിവനെ എറിഞ്ഞു കൊല്ലണം കേട്ടോ. മോന്ത കടക്കില്ലോ. എന്തോ ആടേ, ഇത് കട്ടിയില്ല കട്ടിയില്ല, എഡിറ്റ് ചെയ്യുന്ന പരിപാടിയില്ല. റോ റോ ഞാൻ ബാറ്റ് ചെയ്യാം. എന്റെ 2 ബോൾ മിസ്സായി. ഇനി ആൾക്കാർ ട്രോളോലോ. ഇനിയാണ് എന്റെ മാതൃ സ്പിന്നാണ്. അത് കുത്തിയപ്പോ ഒന്നുമില്ല, എന്തൊരു പ്രഹസനാണ് കാണട്ടെ. ഒന്നറിയറി അല്ല, അതൊക്കെ വീശണ്ണ, നല്ല കാറ്റ് ഉറക്കം മാറി. ഞാൻ പറഞ്ഞില്ലേ ആ കുത്തിയ പൊന്തില്ല. ഫുൾ ടോസ് ചെയ്യേ, ഫുൾ ടോസ്. ഓ സിക്സ്. ഓ
അന്ത ഭയം ഇറക്കട്ടും. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെ സിക്സ് അടിക്കാൻ മനസ്സിലായില്ലേ? ബോള് കാണാനില്ല. ഞങ്ങള് കണ്ട് ബോളും കണ്ട് സ്റ്റമ്പും കണ്ട് കീപ്പറിന്റെ ഇറങ്ങി പോടാ. അങ്ങനെ ബീബ്രോ കളത്തിൽ ഇറങ്ങിയിരിക്കാണ്. Very good. Mani 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 mani. Okay bro, thank you. Thank you, thank you. Thank you. Stiller nadakkar njan nikkunnende oru photo. Ini amma nadakkar kodukkanra kodukkanra. അപ്പൊ നമ്മളീ ബേക്കറിയിലെ സ്വീറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ കട ഇപ്പൊ തുറക്കുന്ന അന്വേഷിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ട് കുറച്ചു നേരം അവരോട് ക്രിക്കറ്റ് കളിച്ചു. ഒരു 12 സിക്സ് അടിച്ചപ്പോ എന്തൊരു ആശ്വാസം. നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പോകാം. ഇനി വേറെ നെക്സ്റ്റ് ഐറ്റം. നെക്സ്റ്റ് ഐറ്റം കുറച്ച് അങ്ങോട്ട് ടൗണിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടു. കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ നാസർ ബായി കാണിച്ചിരുന്ന ഹോട്ടലിനാണ് ഭക്ഷണം കഴിച്ചത്. അവിടെ ഇന്നലെ പുള്ളി പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് ശ്രദ്ധിച്ചതാണ്. ഇവിടെ ശരിക്കും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ശരിക്കും ഇവർ പ്രകടിപ്പിക്കും കേട്ടോ. അതായത് പല കാര്യങ്ങളിലും ഇവരത് കാണിക്കും. പൈസ ഇല്ലാത്തവനെയും പൈസ ഉള്ളവനെയും രണ്ട് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ചായക്കടയിൽ പോലും നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് പേര് കഴിക്കാൻ കയറി ചെല്ലുമ്പോൾ അവർ തന്നെ ഒന്നിങ്ങനെ നോക്കിയിട്ട് ജഡ്ജ് ചെയ്യും നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെന്ന്. ഇപ്പോൾ നമ്മളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അതൊരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഡിസ്പോസിബിൾ പ്ലേറ്റ് വെച്ചിട്ട് അതിനകത്താണ് ഫുഡ് വിളമ്പി തരുന്നത്. ഇവിടുത്തെ ഒരു സാധാരണ മനുഷ്യൻ, കുറച്ച് പൈസ ഇല്ലാത്ത ഒരാൾ, ഒരു പാവപ്പെട്ട മനുഷ്യൻ കയറി ചെന്ന് കഴിഞ്ഞാൽ ആ സ്റ്റീൽ പ്ലേറ്റിൽ ഡയറക്റ്റായിട്ട് വിളമ്പിക്കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ഒരു ചായക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ചായക്കടയിൽ രണ്ട് തരം ഗ്ലാസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ മണ്ണിൻ്റെ കപ്പിലാണല്ലോ ചായ കിട്ടുക. അത് കുറച്ച് പൈസ ഉള്ള ആൾക്കാർക്ക് ഒരു തരത്തിലും അല്ലാത്തവന് മറ്റൊരു തരത്തിലാണ് കൊടുക്കുന്നത്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ആളുകളെയും രണ്ട് തരത്തിലാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത് മിക്കവാറും. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ ഇവിടെ ഒരു പാടത്ത് ഒരു വിളവെടുപ്പ് നടക്കുന്നുണ്ട്. അത് ക്യാരറ്റ്, ആ മുള്ളങ്കി എന്നൊക്കെ പറഞ്ഞ സാധനമല്ലേ, അതാണ് തോന്നുന്നത്. നമുക്കത് പോയോക്കാം. ഇതാണ്ടോ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കണുണ്ടോ? ഇതാ ഒരു ചേട്ടൻ പാടത്തുനിന്ന് ഇങ്ങനെ കയറ്റി കൊണ്ടുവരുന്നുണ്ട്. ആ അങ്ങനെ നമുക്കെന്തായാലും അവിടെ പാടത്ത് പോയി നോക്കാം. അവിടെ കുറച്ച് പേര് ഇരുന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നടന്നോ ബീബ്രോ, നല്ല ഭംഗിയുള്ള പാടാണ് കേട്ടോ, നല്ല വൃത്തിയിലുണ്ട്. ഓക്കെ അടിപൊളിയല്ലേ. കറക്റ്റായിട്ട് ഇങ്ങനെ ഓരോ പ്ലോട്ട് പ്ലോട്ടായിട്ട് ഇങ്ങനെ. ഇതെന്താ സംഭവം? ആ ഇതാണോ മുള്ളങ്കി? ഏ ആലുവേ? ആ ഓക്കെ ഓക്കെ. ഇത് ഉരുളക്കിഴങ്ങ് കേട്ടോ, ഇവിടുത്തെ ദേശീയ ഭക്ഷണം അല്ലേ. ഉരുളക്കിഴങ്ങ് കാണിച്ചിട്ട് കോളിഫ്ലവർ കാണിക്കാതെ, അത് വേറെ. അതിന്റെ അടി അത് ഇടവിള, ഇടവിളയാണ് ഇടവിള. ഇത് ആലു ആണ്. അപ്പുറത്താണ് ക്യാരറ്റും കാണുന്നുണ്ടല്ലോ. ക്യാരറ്റ് ആണോ അതോ? ക്യാരറ്റ് തന്നെയാണ് അല്ലേ. വേഗം നടക്കണോ? ഒന്ന് അനങ്ങി നടക്ക്. കുറച്ച് ദിവസം ആയില്ലേ പാടത്തോട് നടന്നിട്ട്? നമ്മൾ ആന്ധ്ര വിട്ടതിന് ശേഷം പാടം തപ്പിയെടുക്കാൻ പാടുപെട്ടു. ആ അല്ല, ഇവിടെ നടക്കാൻ പറ്റുമോ എന്ന് ഡൗട്ട് ഞാൻ അതുകൊണ്ട് ചോദിച്ചതായിരുന്നു. അപ്പൊ ടി കെ എന്ന് പറഞ്ഞു. ഒരു ക്യാരറ്റ് എടുത്താലും ക്യാരറ്റ്, അത് മണ്ണുണ്ടാവും. പക്ഷെ മണ്ണുണ്ടാവടാ
അത് വൃത്തിയാക്കിയിട്ട് വേണം കഴിക്കണം കേട്ടാ. ഇതേ പറിച്ചെടുക്കുന്നുണ്ട് കാരറ്റ്. ഹായ് അടിപൊളി അല്ലേ. ഹായ് സിമ്പിളായിട്ട് ഓരോന്ന് ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കുന്നു. അപ്പൊ ഒന്നിൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ഇതിന് ഒന്നേ ഉള്ളൂ കേട്ടോ ഒരെണ്ണത്തിന്. അടിപൊളി ഒരു ബഞ്ച് ഓഫ് കാരറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഓഫർ ഓഫർ ഓഫർ. സ്നേഹം, മനുഷ്യന്മാരുടെ സ്നേഹമാണ്. നിങ്ങളെ കണ്ടപ്പോഴേ പുള്ളിക്ക് കാര്യം, ഇതൊരു അലവലാതിയാണ്. ഇവരിത് എടുക്കാം പറിച്ചോണ്ട് പോകാൻ തന്നുകൊടുക്കണ പൊക്കോളി. എന്തോ ആളെ ഇത്, നീ എന്നെ അങ്ങനെ അങ്ങോട്ട്. ഇനി വേണ്ട, ഇനി വേണ്ട. കട്ടിയുള്ള സാധനം നമുക്കല്ലേ. ദേ ഇത് നമുക്ക് വീണ്ടും, ഞാൻ തമാശക്ക് പറഞ്ഞാണ് വേണ്ട വേണ്ട. അപ്പൊ ഇത് നമുക്ക് കൊണ്ടു തന്നെയല്ലേ. വൈകിട്ട് എന്നാ ക്യാരറ്റ് തോരൻ വെക്കാൻ. ആയിക്കോട്ടെ, ഇന്ന് ക്യാരറ്റ് തോരനും കഞ്ഞി അച്ചാറിനൊരു മോചനം. തിന്നെടുത്ത് കഴിക്കുന്ന കണ്ടോ ഈ ദരിദ്രവാസി സംഭവം. അപ്പൊ എല്ലാം കൂടെ എടുത്ത് തന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ദേ ഒരു കെട്ടി വരെ എടുത്തിട്ടേ, ഒരു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുപോണേ. ചേച്ചിക്ക് നാണം വന്നു. ആയി ഇതേ ഒരു കെട്ട്, ഇതേ ഒരു ചാക്ക്, ഇതേ ഇവിടെ കൊണ്ടുപോണു. ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞു. ഇതേ ഇനി കുറച്ചും കൂടി ഉണ്ട് ഈ ഒരു കണ്ടത്തില്ല. ഈ കാണുന്ന അത്രയും കൂടി ക്യാരറ്റ് ഉണ്ട്. മിക്കവാറും നാളെ ആയിരിക്കും എടുക്കണ്ടാവുക. ഇന്നത്തെ ജോലി അവസാനിച്ചു. ഇതാണ് ചെടി. എന്താ ചുമ്മാ സിമ്പിളായിട്ട് പിടിച്ചിന് വലിച്ചാൽ മതി, ഇതങ്ങനെ വരും. ഭയങ്കര ബലമൊന്നുമില്ല. ജസ്റ്റ് ആ അതണ്ടോ. ആ യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. കണ്ടില്ലേ സിമ്പിളായിട്ട് വലിച്ചാണ്ട് പോരും. പക്ഷേ ഒരു ചെടിയിൽ ഒരെണ്ണേ കാണുള്ളൂ, അത് അത്ര തന്നെ ഉണ്ടാവുള്ളൂ ഡൗട്ടാണ് എനിക്ക്. അങ്ങനെ തന്നെയാണല്ലേ. ഏ പ്യാജ് ചെയ്യാ റെഡിയേ, പ്യാജ് റെഡിയേ, റെഡി. ആ ഇത് വലിയ ഉള്ളിയാണ്, വലിയ ഉള്ളി. ഒമ്മ അത് വലിയ മരം പോലെ ഉണ്ടല്ലോ. ഈ ഏരിയ മുഴുവൻ ഇതാട്ടോ പ്യാജാണ്, വലിയ ഉള്ളി. ഒരു കണ്ടത്തിൽ എത്ര ടൈപ്പ് കൃഷിയല്ലേ. ഹിന്ദി പശു പശു മലയാള. എന്തിന് ഹിന്ദി, എനിക്ക് ഞാൻ മലയാളം തന്നെ പറഞ്ഞു. വളരെ കഷ്ടപ്പെട്ടെ നോക്കിയപ്പം എന്തായാലും മനസ്സിലായി. പശുവിന് കൊടുക്കാനാണ്, പശുവിന് കൊടുക്കാനാണ്. നിനക്ക് പറഞ്ഞാ മനസ്സിലാവല്ലോ പശുവിന് കൊടുക്കാനാണെന്ന്. എന്തായാലും കൊള്ളാം. ബൈ 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 മാ. ബൈ ബിബ്രോ പറഞ്ഞ പോലെ ഇന്ന് രാത്രി ക്യാരറ്റ് തോരൻ. ചോറ് പോലും വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊറ്റക്ക് വെച്ച് കഴിക്കാം. അതെ അതെ അതെ. ആ റിയാസ് ബ്രോ ഒന്ന് പോവാൻ ട്ടാ. ഇന്നത്തെ ക്യാരറ്റ് തോരൻ എനിക്ക് മിസ്സായി. റിയാസ് ബ്രോ അവന് നാട്ടിൽ ചെന്നിട്ട് ചെറിയൊരു അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് കൊൽക്കത്ത ടൗണിലേക്ക് ഇവനെ ആക്കി കൊടുക്കണം. പിന്നെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബസ്സിനോ ട്രെയിനൊക്കെ ആയിട്ട് പോകല്ലേ. അവിടുന്ന് ഇങ്ങോട്ട് വന്ന എങ്ങനെയായിരുന്നു അത്. 11 ബസ് എങ്ങാണ്ട് കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവൻ രണ്ടുപേരും കൂടെ. അപ്പോൾ ഷെബീൽ ഉണ്ടായിരുന്നു, ഷെബീൽ പോകുന്നില്ല. ഷെബീലിൻ്റെ വണ്ടി എവിടെയാണല്ലോ, തവാങ്ങിലാണല്ലോ. ഇതാണ് ഹരിങ്കുള ബസാർ കേട്ടോ, ഹരിങ്കുള ബസാർ. ഇവിടെ ഇവരുടെ ഭാഷയിൽ, ബംഗ്ലാ ഭാഷയിൽ ആകാരം ഇല്ല, ഒക്കെ ഓകാരമാണ്. ഓ ഇപ്പോൾ ഇവർ പരസ്പരം ബന്ധു എന്ന് വിളിക്കുമല്ലോ, ബന്ധു. അത് തന്നെ ബന്ധു എന്ന് പറയാം, ബുന്ദു ബുന്ദു എന്നാണ് പറയാം. ഉച്ചക്ക് ഇവിടെ വന്നിട്ടാണ് നമ്മൾ പോയത്, കടകളൊക്കെ അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ സ്വീറ്റ് ഉണ്ടാക്കുന്നത് നമ്മളിന്ന് രാവിലെ കണ്ട സംഭവം ഉണ്ടല്ലോ, പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന സന അല്ലേ ബ്രോ, സനയല്ലേ. സന കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ആ പേര് മറന്നു. ആ സന ഒരു ചന എന്നും പറയുന്നുണ്ട്, സന എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വീറ്റ് ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെയാന്ന് പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ അവിടെ എത്തി, നോക്കാം. ആ നൈസ്. ഒരു കുഞ്ഞ് ഷെഡ് ഉണ്ട് ഇവിടെ, ഇതിനകത്താണ് പരിപാടി. ഓ ഹായ് ഹലോ, എന്താണ് ഉണ്ടാക്കുന്നത് ഇവിടെ? ഇത് കണ്ടോ, ഇതിപ്പോ നമ്മൾ ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗം കാണാനാണ് വന്നത്, ഒറ്റ ഉപയോഗം. ദാ ഈ സന ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇത് ഉണ്ടാക്കുന്നത് കണ്ടു. ഒരു സാധനം ഉണ്ടാക്കുന്നത് കണ്ടാ പിന്നെ അതിന്റെ അവസാനം വരെ പോയി നമ്മൾ അടങ്ങുള്ളൂ. അതാ ശീലം. അപ്പൊ ഇവിടെ രസഗുള, ഓക്കെ. ഇവിടെ ഉണ്ടാക്കുന്നത് രസഗുളയാണ് കേട്ടോ, രസഗുള.
അപ്പൊ അതിന്റെ പ്രോസസ് ഒക്കെ എന്താന്നൊക്കെ വലിയൊരു ചട്ടി വെച്ചിട്ട് ഒരാളെങ്ങനെ ഒക്കെ മനസ്സിലായി. ഓ ഈ സാധനം ഞാൻ പറഞ്ഞത് നമ്മളേ ഈ ചാണകം എങ്ങനെ പരത്തിയിട്ട് അങ്ങനെ പരിപ്പ് വടന്റെ ഷേപ്പിൽ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പരിപ്പ് വട പോലെ ആക്കിയിട്ട് കിട്ടിയ സ്ഥലത്തൊക്കെ ഒട്ടിച്ചെങ്ങനെ ശീലമുണ്ടല്ലോ ഇവിടെ, ആ മരത്തിലൊക്കെ ഒട്ടിച്ചുവെച്ചിട്ടുണ്ടാവും. അത് ഉണങ്ങിയതിന് ശേഷം കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യാനാണ്. അപ്പോ അതിങ്ങനെ എല്ലാ സ്ഥലത്തും കാണാം, അപ്പൊ അതിനകത്ത് വലിയ പുതുമൊന്നുമില്ല. പക്ഷെ വണ്ടി ഒരിക്കലും പാസ് ചെയ്തപ്പോ ചാണകം ഇങ്ങനെ വടി പോലെ ആക്കി വെച്ചേ കണ്ടു. പാസ് ചെയ്ത സമയത്ത് പറഞ്ഞാൽ മനസ്സിലായില്ല സംഭവം എന്താ പറയുക, ചെറിയ ചുള്ളിക്കമ്പില്ലേ അതില് പൊതിഞ്ഞേക്കാണ് ഈ സംഗതി ഉണ്ടോ. ചാണകമാണ്, ചാണകം ഇങ്ങനെ ചെറിയ ചുള്ളിക്കമ്പയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഉണക്കിയെടുത്തേക്കാണ്. ഇതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അടുപ്പിലേക്ക് വെക്കാം. ഇവര് തല്ലായിരുന്നാ മതിയായിരുന്നു, കണ്ടാ കത്തുന്നു. അപ്പോ നമുക്ക് ആയിരത്തിലേക്ക് കിടക്കാം. നമ്മൾ ചാണകം കാണാൻ വന്നല്ല, രസഗുള ഉണ്ടാക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് പരിപാടി നമുക്ക് നോക്കാം. മൈദ അരറൂട്ട് മാലിസ് എനിക്ക് കേക്കണ്ട. മാലിസ് ഞാൻ ആന്ധ്രാപ്രദേശിലെ എവിടെ രാജമന്ത്രി തലേന്ന് മാലിസ് ഞാൻ കൊടുത്ത് ഇപ്പോഴും മറന്നിട്ടില്ല. അപ്പോ അരറൂട്ട് പൗഡർ, അതുപോലെ ഈ നമ്മൾ രാവിലെ കണ്ട സന, പിന്നെ കുറച്ച് മൈദ, ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്നു. അതാണ് ഇപ്പൊ ഇവിടെ ചെയ്തോണ്ടിരിക്കണേ. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കും. ബീബ്രോയും റിയാസും ടേസ്റ്റി ആണ്. അതിനകത്ത് അഭിപ്രായം ചോദിക്കാൻ പറ്റില്ല ബീബ്രോയോട്, കാരണം ഈ ബീബ്രോയ്ക്ക് രസഗുള ഇഷ്ടമല്ല അല്ലേ. പണ്ട് കൽക്കട്ടയ്ക്ക് രസഗുള എന്ന് പറഞ്ഞ അതാണ്. രസമുണ്ടോ നിങ്ങൾക്ക്? എനിക്കും ഇഷ്ടമല്ല. എനിക്ക് ഞാൻ ഈ സാധനം കഴിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഇത് കഴിക്കാനുള്ള സാധനം അല്ലാന്ന് തോന്നും. ആ അതുപോലെ എനിക്ക് അത് തോന്നാറുള്ളത്. ഏ റിയാസ് അല്ല കയറ്റി കയറ്റി കഴിച്ചു. ബീബ്രോയുടെ കൂട്ടത്തിലാണ്, എനിക്ക് ഈ സാധനം മുമ്പ് ഇഷ്ടമല്ല. ഫ്രഷായി കിട്ടുമ്പോ മധുരത്തിന്റെ ഒരു ഫീല്. അതാണ് അപ്പൊ അതിന് ആ ഒരു ടേസ്റ്റ്, സ്നേഹത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. രസഗുളയുടെ ഇവനെ ഹോ ബന്ധു എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന്. ഹായ് സൈക്കിൾ ഇവന്ന് ചാടി ഇറങ്ങി. ഹേ ബന്ധു എന്ന് അവിടെ ക്രിക്കറ്റ് കളി ടീമിൽ ഉണ്ടായിരുന്ന പയ്യനാണ്. അവന് അവിടെ തിരിച്ചറിഞ്ഞു. എന്റെ മാസ്മരിക ഷോട്ട്. ആ ജായ് ഓക്കെ ബൈ ബൈ ബൈ. അവൻ സൈക്കിളിൽ ചാടി ഇറങ്ങിട്ട് ഹേ ബന്ധു എന്നൊക്കെ പറഞ്ഞു. പാവം കുട്ടികളല്ലേ, സ്വാഭാവികം ആരാധകര് സ്വാഭാവികം. അല്ല ഞാൻ ആദ്യം, നീ എത്ര നേരം ഇങ്ങനെ തോണ്ടി ഞാൻ ഒറ്റ പോളെന്നുള്ളിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഒന്ന് റീ അടിച്ചു നോക്കും, എനിക്ക് ഒന്ന് കാണണം. ഞാൻ നിന്റെ എന്റെ ഒന്നുകൂടി ഇടാ ഷോട്ട് അല്ലേ. ഓക്കെ
നമ്മളവിടെ രസഗുള ഉണ്ടാക്കുന്ന സ്ഥാപനത്തിന് ഇങ്ങോട്ട് പോകുന്നു. അവിടെ ഒരു മൂന്നാല് ടൈപ്പ് വെറൈറ്റീസ് ഓഫ് രസഗുള ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഇവിടെ ഒരു വെറൈറ്റി ചായ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാൻ പറഞ്ഞു കേട്ടോ. ഒരു കട്ടൻ ചായ നമ്മൾ വാങ്ങിച്ചു. മൊഹിയുദ്ദീൻ അല്ലേ അദ്ദേഹത്തിൻ്റെ പേര്. 50 വർഷത്തിലേറെ ആയിട്ട് ഉള്ളൊരു ചായക്കട കേട്ടോ. ഒരു തീരെ വെളിച്ചമില്ലാത്തൊരു സ്ഥലം. നമ്മൾ മൊബൈലിൻ്റെ ലൈറ്റ് അടിച്ചിട്ടാണ് അദ്ദേഹത്തിന് ശരിക്കും നമുക്ക് കാണാൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലത്തുള്ള കടയാണ് ഇദ്ദേഹം തന്നെ. ഇപ്പം 50 വർഷമായിട്ട് ഈ കട ഉണ്ട്. അപ്പം അതിൻ്റെ മുമ്പേ ഷോപ്പ് ഉണ്ടാവും. അതായത് പുള്ളിയുടെ അച്ഛൻ്റെ കാലത്ത് തുടങ്ങിയ കടയാന്ന് പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ വേറെ പരിപാടി ഒന്നുമില്ല, ചായ മാത്രമേ ഉള്ളൂ. വെറും ചായ മാത്രമേ ഉള്ളൂ. നമ്മൾ കടൻ ചായ വാങ്ങിച്ചതിന് 3 രൂപ കേട്ടോ. ഞാൻ പരസ്യം വാങ്ങിച്ചു 5 രൂപ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് ഗ്യാസോ സംഭവം വിറകൊന്നുമല്ല, കരിയാണ്. കരി ഉപയോഗിച്ചിട്ടുള്ള അടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. പുള്ളി പുള്ളിയുടെ ആ ഒരു ഹാലിൽ ഇങ്ങനെ പതുക്കെ ചായ ഇങ്ങനെ ഉണ്ടായിക്കൊടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ചായ കുടിച്ചതിന് ശേഷം 50 കിലോമീറ്റർ ദൂരം ഓടി, 50 60 എന്ന് തോന്നുന്നു, കൊൽക്കത്തേക്ക് പോകണം. റിയാസ് ബ്രോനെ വണ്ടി കയറ്റി വിടണം നാട്ടിലേക്ക്. പണി കിട്ടി, പണി കിട്ടി. നമുക്ക് തമ്പനയിൽ പണി കിട്ടിയെന്ന് എഴുതിയാലോ. റിയാസിന് പണി കിട്ടി, റിയാസിന് പണി കിട്ടി. ആൾക്കാർ അപ്പൊ നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ടിട്ടോ. വണ്ടിയിൽ കടന്നിറങ്ങിയിട്ട് ഇച്ചിരി ദിവസങ്ങളായി. നമ്മളത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിയാസ് ഭായ് പോവാണ്, നേരത്തെ പറഞ്ഞില്ലേ റിയാസിന് പണി കിട്ടി. എറണാകുളത്താണ്, ആലപ്പുഴ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ചെന്നേ പറ്റുള്ളൂ. അപ്പോൾ പുള്ളി ഇന്ന് ഞങ്ങൾ കൊൽക്കത്ത കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ബസ് കയറിയിട്ട് പോകും. ബസ്സോ ട്രെയിനോ ഒക്കെ കയറിയിട്ട് അങ്ങോട്ട് പോകും. ഷെമീലിൽ ഞങ്ങളവിടെ വണ്ടി ഇറക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് രസഗുള ഉണ്ടാക്കാൻ കാണാൻ പോയതാണ്. അവനെ ഇതുവരെ കാണാനല്ല, കുറച്ചു നേരം മണി കണ്ടില്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കണം. ബംഗാളി പത്രത്തിൽ കൊടുക്കുന്നതായിരിക്കും. ബംഗാളി പത്രത്തിൽ കൊടുക്കുന്നതായിരിക്കും. അടുത്ത പോലീസ് സ്റ്റേഷൻ. അപ്പൊ വേറെ എന്താണ് പ്രത്യേകിച്ച് വിശേഷം എന്ന് പറയാനില്ല. നമ്മള് കൽക്കത്തയില് ഒരു 2 ദിവസം കൂടി ഉണ്ടാവാൻ പ്ലാൻ ഉണ്ട്. ഒന്ന് രണ്ട് ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ട്, അതൊക്കെ തീരുന്നവരെ ഇവിടെ തന്നെ ഉണ്ടാവും. പതുക്കെ പതുക്കെ നമ്മൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ ഈ ട്രിപ്പിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് കഫേ എന്ന കോഴിക്കോടുള്ള ഇംഗ്ലീഷ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ. വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം, ഈസിയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും, ഏത് വായക്കാരാണെങ്കിലും, ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും, നിങ്ങൾക്ക് ഫോണിൽ വാട്സാപ്പ് ഉണ്ട്. ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷ് കഫേയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പറഞ്ഞുതരും. പിന്നെ ഒന്നുള്ളത് ബി ബി എൻ വേൾഡ് ട്രാവൽ, നമ്മുടെ ബി ബി എൻ ബ്ലോഗ് ചാനലാണ്. അത് കാണാത്തവരൊന്നും എടുത്തു നോക്കുക, ലിങ്ക് താഴെത്തുണ്ട്. അതിൽ ഇടുക്കിയിലെ മനോഹരമായ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളി യാത്ര തുടങ്ങിയതിൻ്റെ മുമ്പ് കുറേ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വേറെ എന്താണ്, അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നീ ചെന്നിട്ട് വിളിക്കാം. ആ ഞങ്ങളിപ്പോൾ പിരിയുന്നില്ല, കൊൽക്കത്ത എത്തിയിട്ട് ഉള്ളു, പിരിയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലേ, വേറെ ഒന്നും പറയാനല്ല. അടുത്ത കൊൽക്കത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.